കേരള ആക്റ്റീവായ സംഘത്തെക്കുറിച്ച് പൊതുവെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള മൂന്ന് സമരത്തെക്കുറിച്ച് പറയാം. ഒന്ന്, മകരവിളക്ക് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സർക്കാരിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സർക്കാർ നടത്തിയപ്പോൾ കേരള ആക്റ്റീവായ സംഘം 1981 മുതൽ അതിനെതിരെ പോരാടി. പൊന്നമ്പലമേട്ടിൽ പോയിട്ട് മർദ്ദനത്തിന്, അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് സംഘത്തിൻ്റെ പ്രവർത്തകരിരയായി. ഞങ്ങൾ പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ മകരവിളക്ക് കത്തിക്കണ്ടാവുന്ന ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഈ മകരവിളക്ക് മനുഷ്യൻ കത്തിക്കുന്നതാണെന്നും ഇത് മനുഷ്യ നിർമ്മിതമാണെന്നും തുറന്നു പറയുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമയുദ്ധം നടത്തിയത്. അവസാനം അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഇത് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണ്. ഞങ്ങളുടെ സമരം അവിടെ തീരുകയാണ്. പിന്നീട് അവിടെ ആളുകൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ, അവിടെ നമ്മൾക്കറിയാം ഇന്ത്യയിൽ വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അത് ആ നിയമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് അവിടെ പോട്ട എന്ന ധ്യാന കേന്ദ്രത്തിൽ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നുവെന്ന് ഔദ്യോഗിക മാധ്യമങ്ങളടക്കം പ്രസിദ്ധീകരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ വന്നു. ഞങ്ങൾ രണ്ടു പ്രാവശ്യം അവിടെ പോയിട്ട് ശനിയാഴ്ചകളിൽ അവിടെ പിക്കറ്റിംഗ് നടത്തി. ഇന്ന് നിങ്ങൾ ചെന്നാൽ അറിയാം, പോട്ട എന്ന് പറയുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു, ആ തട്ടിപ്പ് അവസാനിച്ചിരിക്കുന്നു. മാജിക്കൽ റെമഡി ഒബ്ജക്ഷണൽ ബ്ലഡ് അഡ്വർടൈസ്മെൻ്റ് ആക്ട് എന്ന് പറയുന്ന കേന്ദ്ര നിയമം പ്രയോഗിച്ചുകൊണ്ടാണ് അവിടെ ഫലപ്രദമായിട്ട് കേരള ആക്റ്റീവായ സംഘത്തിന് ഇടപെടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഹജ്ജ് കമ്മിറ്റി ഓഫീസ് പിക്കറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു സമരം നടത്തി. ഹജ്ജ് സബ്സിഡി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക വിരുദ്ധം പോലുമാണ്. ലോകത്തിൽ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സമരം നടത്തിയപ്പോഴും ഞങ്ങൾ സമരം നടത്തിയത് ഇസ്ലാമിനെതിരായിട്ടല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മതപ്രീണനത്തിനെതിരായിട്ടാണ് ഞങ്ങൾ സമരം നടത്തി. അത് ഇതാണ് കേരള ആക്റ്റീവായ സംഘം.